വെൽക്കം ടു ഡീപ്രേഴ്സ് ഞാൻ ദീപ്തി ടെറൻസ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന കുലീൻ ഹൂവർ എഴുതിയിരിക്കുന്ന വേരിട്ടി എന്ന നോവലാണ് ഒരുപാട് ഈ ടിക്ടോക്കിലും ബുക്ക് ടോക്കിലും ഒക്കെ ഒരുപാട് പ്രസിദ്ധി ആർജിച്ച ഒരു നോവലാണ് വേരി ടീച്ച് ഒരുപാട് പേര് പേരത് നൽത്ത് വയ്ക്കാൻ പറ്റുന്നില്ല വായിച്ച് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു നോവലാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു റേറ്റിംഗ് പറയല്ല പക്ഷെ എന്നാലും ഒരു അഞ്ച് മാർക്ക് ഉള്ളൊരു റേറ്റിംഗ് ആണെങ്കിൽ ഒരു രണ്ടര മൂന്നൊക്കെ നമുക്ക് ഇതിൻ്റെ അതായത് എഴുത്ത് രീതിക്കൊന്നല്ല എഴുത്ത രീതി ഒരു ഈസി റീഡാണ് ഭയങ്കര കാര്യമായ അതിൻ്റെ ആക്കാൻ ഈ രീതിയൊന്നും അത്ര ഭംഗിയൊന്നുമില്ല പക്ഷേ അതിൻ്റെ ആ ഒരു ആ എഴുത്തുകാരിയുടെ തോട്ട് പ്രോസസ്സാണ് ഞാൻ പറയുന്നത് അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിന്താഗതി ആ എഴുത്തിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലോട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് പിന്നെ ഇതിനകത്ത് ഈ കൊളിൻ്റെ ബുക്ക്സ് എനിക്ക് അങ്ങനെ വലിയ ഈ ആൾക്കാർ ഭയങ്കരമായിട്ട് ഹൈപ്പ് പറയുന്നു എനിക്ക് തോന്നുന്നത് അത് ഈ നൂജൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡൽട്ട് ഫിക്ഷൻ ഇപ്പോൾ പുസ്തകം പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്ന ആളുകളാണ് കുറച്ചും കൂടി എന്താണ് ഇത് ഭയങ്കര സംഭവമായിട്ട് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു കാല കുറേ കൊല്ലങ്ങളായിട്ട് വായിക്കുന്ന നല്ല നല്ല പുസ്തകങ്ങൾ നല്ല നല്ല ത്രില്ലേഴ്സൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ഇത് എന്താണ് നോർമലി ഇത് അത്ര വലിയ ബുക്കായിട്ട് തോന്നില്ല പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ ഈ ചെറുപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇതിനകത്ത് ഈ കോലീൻ്റെ നോവലിൽ സ്മട്ട് എന്ന് പറയുന്ന അതായത് ഈ ബുക്ക് ടോക്കിലും ടിക്ടോക്കിലും ഒക്കെ പറയുന്ന സ്മട്ട് എന്ന് പറഞ്ഞാൽ സെക്ഷൽ സീൻസ് സെക്ഷൽ സീൻസും എറോട്ടിക് സീൻസും ഒക്കെ കുറച്ച് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്താണ് അതും കുറച്ചൊക്കെ എന്താണ് ആളുകൾക്ക് അത് വായിക്കുക ഇപ്പം നമ്മൾ പറയില്ലേ ആ ഒരു ടീനേജ് ആ ഒരു കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിനെപ്പറ്റി അറിയാനും കാര്യങ്ങളും ഒക്കെ താല്പര്യമുണ്ടാകും അപ്പോൾ അതിൽ ഈ ബുക്ക് അതിനകത്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കണം ഇത്ര ഹൈപ്പ് വന്നേക്കണേ നമുക്കൊരു ത്രീ സ്റ്റാർസൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കഥ കഥയുടെ തോട്ട് പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത് അവരുടെ പ്ലോട്ടാണ് പറഞ്ഞത് അത് നന്നായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കഥയുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞ നമുക്ക് ഇതിനകത്ത് ലോവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരി ഉണ്ട് അപ്പോൾ അവളുടെ അമ്മ മരിച്ച മരിക്കുകയാണ് അപ്പോൾ ക്യാൻസർ ആയിട്ട് മരിക്കുകയാണ് അപ്പോൾ അവൾ വലിയൊരു സക്സസ്ഫുൾ റൈറ്റർ ഒന്നല്ല അവളുടെ ഒരു പുസ്തകമൊക്കെയാണ് പുറത്ത് വന്നിരിക്കുന്നത് അതും ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാർ പ്രശംസിച്ച് അങ്ങനത്തെ ഉള്ളൊരു നോവൽ ഒന്നുമില്ല സാധാ ഒരു നോവൽ അവൾ അത് അവളുടെ ഒരു നോവല് പ്രസിദ്ധിപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ അടുത്ത് അവളുടെ എഡിറ്റർ അല്ലെങ്കിൽ ആയിട്ടുള്ള ആൾ പറയുന്നത് ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട് അതായത് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ എഴുത്ത് രീതിയോട് സമാനമായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് വേരി ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരി അപ്പോൾ അവർ വയ്യാതെ മീൻസ് ഒരു ആയിട്ട് തളർന്നു എടുക്കുകയാണ് അപ്പോൾ അവർക്ക് എഴുതാൻ പറ്റില്ല അപ്പോൾ ഈ ലോവൻ ഇത് എഴു എഴുതാനായിട്ട് ഇങ്ങനത്തെ ഒരു ഓഫർ വരുമ്പോൾ ലോവൻ അറിയില്ല ഈ വേരട്ടിയുടെ കണ്ടീഷൻ എന്താണ് അവൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു ആറ് ബുക്കുള്ള ഒരു സീരീസാണ് അപ്പോൾ അതിൽ രണ്ടോ മൂന്നോ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഇതാണ് ഫാൻസ് വേരിട്ടിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അവർ ഇനി നെക്സ്റ്റ് ബുക്കിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കി ബുക്കുകൾ എഴുതാനായിട്ട് ഈ ലോവൻ്റെ അടുത്ത് പറയുകയാണ് നിങ്ങൾക്കത് എഴുതാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അത് പറയാൻ വന്നിരിക്കുന്നത് ജെർമി എന്ന് ക്രോഫർഡ് എന്ന് പറഞ്ഞ വെരട്ടിയുടെ ഹസ്ബൻഡാണ് പറ്റി സംസാരിക്കുന്നത് അപ്പം അതിന് മുന്നേ തന്നെ ഈ ലോവനും ജെർമിയും തമ്മിൽ ഒരു ആക്സിഡൻറ്റ് സീലിന് മുമ്പ് കണ്ടുമുട്ടുന്നത് അപ്പോൾ അന്ന് അപ്പം തൊട്ടന്നെ ഒരു രണ്ട് പേർക്ക് ഒരു അട്രാക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വേരട്ടിയുടെ വീട്ടിൽ അതായത് ലോവന് പുതിയൊരു താമസ സ്ഥലം ഇല്ലാതെയൊക്കെ വരും കാരണം അവളുടെ കയ്യിൽ അവൾ സക്സസ്ഫുൾ അല്ലാത്തവനും കാശിൻ്റേതായ പരിമിതികളുണ്ട് അപ്പോൾ അവൾ ലോ ഇവരുടെ ഈ വേരട്ടിയുടെ വീട്ടിൽ വേരട്ടിയുടെ വീട്ടിലെന്ന് പറയുമ്പോൾ വേരട്ടി ഉണ്ടാക്കി ൊണ്ടും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് ജെർമിക്ക് അങ്ങനെ എഴുത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വലിയ ബംഗ്ലാവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവർ ജീവി ജീവിക്കുന്നത് അപ്പോൾ ലോകം പറയുന്നുണ്ട് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടാണോ ഇവിടെ എഴുതുന്നത് ഇവളുടെ ലാപ്ടോപ്പ് ആയാലും ഇവിടെ എന്തെന്നാ ഇവളുടെ ഓഫീസ് റൂമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ലോകം ഞെട്ടിപ്പോയി അത്രയും ഇതായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ വലിയൊരു ബംഗ്ലാവിൽ ജെർമി പറയും ഈ അതായത് ഈ മൂന്നാം അല്ലെങ്കിൽ എഴുതാനുള്ള ബുക്കിൻ്റെ കുറേ കാര്യങ്ങൾ അതായത് കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ വേരിട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സോർട്ട് ചെയ്ത് എന്താണ് ജർമി മറ്റേ വേരിട്ടിയുടെ ഐഡിയ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് നീ ഇവിടെ തന്നെ താമസിക്കൂ എന്ന് പറയും അപ്പോൾ ഇവർ തമ്മിൽ ജർമിക്കും ലോവനെ ഇഷ്ടമുണ്ട് ലോവനും ജെർമിനെ ഒരു അട്രാക്ഷൻ അവർ തമ്മിലുള്ള ഒരു ഇതുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ ഇതാക്കുമ്പോൾ ലോവനവിടെ താമസിക്കുമ്പോൾ ആ വീടിനൊരു ഭീകരത ഭീകരാവസ്ഥ തോന്നുകയും കാര്യങ്ങളൊക്കെ എന്തോ പോലെ അതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റിംഗ് ആവാത്ത പോലെ ലോവന് തോന്നുന്നുണ്ട് അങ്ങനെ ഇവിടെ തോന്നുന്നുണ്ട് വേരട്ടി ഇവിടെ തന്നെ നോക്കുന്നുണ്ടോ ഇതാക്കുന്നുണ്ടോ വേരട്ടി എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ബെഡിൽ ഒന്നും അനങ്ങാൻ പറ്റാതെ പോലും അനക്കാൻ പറ്റാതെ ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു ഇതാണ് അപ്പോൾ പകലൊരു നേഴ്സ് വരുന്നുണ്ട് വൈകുന്നേരം ജർമി തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവർക്ക് ആദ്യം രണ്ട് ബിൻസ് ഉണ്ടായിരുന്നു ഹാർപ്പർ ആൻഡ് ചാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് അതു കഴിഞ്ഞിട്ട് ക്രൂ എന്ന് പറഞ്ഞ ഒരു മകൻ ഉണ്ട് ക്രൂ മാത്രമേ ഇപ്പോ ജീവിച്ചിരിക്കുന്നുള്ളൂ ഹാർപ്പർ ആൻഡ് ചാസ്റ്റിൻ മരിച്ചുപോയി അപ്പോൾ ചാസ്റ്റിനാണ് അവസാനം അല്ല ഹാർപ്പർ ആണ് അവസാനം മരിക്കുന്ന ചാസ്റ്റിൻ ആദ്യം മരിച്ചു പിന്നെ ഹാർപ്പറിനെ ഒരു വീടിന്റെ അടുത്തുള്ള ലേക്കിൽ നിന്ന് ജെർമി രക്ഷപ്പെട്ടു മീൻസ് മരിച്ചിട്ട് എടുത്തുകൊണ്ട് വരാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ബുക്കുകളൊക്കെ സോർട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ജെ ഈ വേരിട്ടി ക്രോഫേഡിൻ്റെ ജേണൽ മാനുസ്ക്രിപ്റ്റ് പോലെ ഇവള് ഇവ എഴുതിയിരിക്കുന്ന ജേണല് കിട്ടുകയാണ് അപ്പം ജ അവളുടെ എന്താണ് ഒരു ആത്മകഥ അതിന് സോ ബി ഇറ്റ് എന്നാണ് വേരിറ്റി ഇപ്പോഴത്തെ നടക്കുന്ന കഥയും അതായത് ലോവന്റെ കാര്യങ്ങളും പറയുന്നുണ്ട് വെരിട്ടിയുടെ മാനുസ്ക്രിപ്റ്റിന്റെ കോപ്പി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത് അങ്ങനെ ഈ വേരിട്ടിയുടെ ബുക്ക് വായിക്കുമ്പോൾ അത്രയും നാളും ഈ എന്താണ് ലോവന് വേരിട്ടിയോടൊരു സഹതാപമായിരുന്നു ഒരു ആക്ച്വൽ ഒരു സോഷ്യൽ മീഡിയ റൈറ്റർ എന്നുള്ളത് വേരിട്ടിയാണ് അവൾക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഇൻറ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഭംഗിയാണ് ലോവൻ ഇന്ത്രോവേർട്ടാണ് ലോവൻ ഉള്ളിലേക്ക് ഒതുങ്ങിയ ഒരാളാണ് അപ്പം അങ്ങനത്തെ കാര്യത്തിനൊക്കെ ലോവൻ ആക്റ്റീവല്ല സോഷ്യൽ മീഡിയ പോലും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള സക്സസ്ഫുള്ളായിട്ടുള്ള ആളിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ആദ്യമൊക്കെ ലോവന് ഭയങ്കര വിഷമമാണ് പക്ഷേ ഈ മാനുസ്ക്രിപ്റ്റ് വായിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ലോവൻ്റെ ചിന്താഗതി ആകെ മാറി വേരിറ്റ് എത്ര ക്രൂരയായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് അതിനകത്ത് മനസ്സിലാവാണ് ആ സോ ബി ഇറ്റ് എന്ന് പറഞ്ഞ ഓട്ടോ ബയോഗ്രഫി വായിക്കുമ്പോൾ ലോവൻ്റെ ചിന്താഗതി മാറുന്നതും ലോവൻ അത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇത് ജെറമിയോട് പറയണോ അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കണോ എന്നുള്ളതൊന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ഒരു കൺഫ്യൂഷനും പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് നിങ്ങളിത് വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ സ്പോയിലർ പറയുന്നില്ല അപ്പോൾ അതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഈ പുസ്തകത്തിൻ്റെ എന്താ പറയുക ഞാൻ ആ തോട്ട് പ്രസംഗം വേരിട്ടിയുടെ എഴുത്തി രീതിയും വേ വേരിട്ടിയുടെ ബയോഗ്രഫി അത് ക്ലൈമാക്സ് വന്നപ്പോൾ പുസ്തകം വായിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേ ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഇൻ്റെ എൻഡിങ് നമുക്ക് ഒരുപാട് ചോ നമുക്ക് ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുന്നുണ്ട് കാരണം ഇങ്ങനെയാണോ അങ്ങനെയാണോ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളതൊക്കെ ഇതിൻ്റെ അവസാനത്തിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വേരിട്ടി എന്ന് ഞാൻ കിൻഡിൽ റീഡാണ് എൻ്റെ അപ്പോൾ വേരിട്ടി കൊലീൻ ഹൂവറിൻ്റെ വേരിറ്റി എന്ന പുസ്തകത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കത് വായിക്കുമ്പോൾ ഇങ്ങനെ മനുഷ്യരുണ്ടോ വേരിട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ലോവൻ ഒരു ആണ് അധികം സംസാരിക്കാത്ത ആളുകളുമായിട്ട് ഒരു അല്ലെങ്കിൽ എഴുത്തോ സ്ഥലത്തൊതുങ്ങി കൂടുതൽ നേരെ ഓപ്പോസിറ്റാണ് വേരിട്ടി ഒരു നാസിസ്റ്റിക് ആയിട്ടുള്ള ഈ മാനുസ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ ബയോഗ്രഫി വായിക്കുമ്പോൾ നമുക്ക് ഒരു സ്വയം ഇഷ്ടപ്പെടുന്ന സന്തോഷമാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് വേരട്ടിയായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും പക്ഷെ പിന്നീട് നമുക്ക് അവസാനം വരുമ്പോൾ നമുക്ക് തോന്നും സത്യമാണോ ഏതാ ശരി ആരാണ് ശരി ഓവൻ ചെയ്തതാണോ ശരി വേരിട്ടി ചെയ്തതാണോ ശരി ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുന്ന രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഈസി റീഡ് ത്രില്ലർ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേരിട്ടി കോളിൻ ഹൂവറിൻ്റെ വേരിറ്റി ഒരു നല്ല ബുക്കാണ് അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വായിക്കാം സ്പിയർ ബുക്സാണ് ഇത് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് കോളിൻ ഹൂവറിൻ്റെ വേരിറ്റി എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ വിശേഷങ്ങൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം E aí,